നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക നേതാവായ മന്നത്ത് പത്മനാഭൻ്റെ നൂറ്റി നാൽപ്പത്തിനാലാമത് ജന്മദിനം ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ്റെ അഭിമുഖത്തിൽ ശ്രീ പത്മനാഭപുരത്ത് വെച്ച് ആഘോഷിച്ചു യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ ഭദ്രദീപം കൊളുത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസിന്റെ സ്ഥാപക നേതാവ് മന്നത്ത് പത്മനാഭന്റെ നൂറ്റിനാൽപ്പത്തിനാലാമത് ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ആഘോഷിച്ചത് ഹൈറേഞ്ചിലെ വിവിധ കരയോഗങ്ങളിൽ നിന്ന് എത്തിയ നൂറുകണക്കിന് സമുദായങ്ങൾ ശ്രീ പത്മനാഭപുരത്തുള്ള ആചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ജന്മദിനാചരണം കരയോഗ തലങ്ങളിലും യൂണിയൻ തലങ്ങളിലും നടത്തുവാനായിരുന്നു ഉന്നതതല നിർദ്ദേശമാണ് ഹൈറേഞ്ചിലെ എൺപത്തിയാറ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീ പത്മനാഭപുരത്ത് വച്ച് മന്നം ജന്മദിനാചരണം സംഘടിപ്പിച്ചത് പത്മനാഭപുരത്ത് വെച്ചാടുന്ന ചടങ്ങിൽ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഈ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പുഷ്പാർച്ചന മാത്രമായി ചങ്ങനാശ്ശേരിയിലെ ജയന്തി ദിനാഘോഷങ്ങൾ ചുരുക്കി ചുരുക്കുകയും കേരളത്തിലെ എല്ലാ കരയോഗങ്ങളും താലൂക്ക് യൂണിയനുകളും എൻ എസ് എസ് സ്ഥാപനങ്ങളിലും ആചാര്യൻ്റെ ജന്മദിനമായി ആഘോഷങ്ങൾ നടക്കുകയുമാണ് ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിൻ ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ സേനാപതി വേണു എം എൻ ഗോപി ഇരട്ടയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസൻബർഗി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തങ്ങളായ ലാലച്ചൻ വെള്ളക്കട രാജലക്ഷ്മി കരുണാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നടരാജപിള്ള തുടങ്ങിയവർ മന്നത്തിന്റെ പൂർണ്ണകായ മുന്നിൽ പുഷ്പാർച്ചന നടത്തി രാവിലെ പത്തുമുതൽ നാലു മണിവരെയായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സുമാരവീന്ദ്രൻ സെക്രട്ടറി ഉഷാ ബാലൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി എൻഎസ്എസ് നൽകിവരുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും ധനസഹായങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി